ഹായ് ഫ്രണ്ട്സ്, ഞാൻ മനു നാരായണൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻസ് കവേർഡ് ആണ് നോക്കുന്നത്. സെക്ഷൻ മെയിനായിട്ട് സെക്ഷൻ ഈ ഒരു ഹെഡിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് സെക്ഷൻ 6, സെക്ഷൻ 5, ദെൻ സെക്ഷൻ 7 ആൻഡ് സെക്ഷൻ 9. ഒരേ ഒരു അമെൻമെൻ്റാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2020-21 ഫിനാൻസ് ആക്ട് 2019 വന്നിരിക്കുന്നത്. ഒരേ ഒരു ഇതാണ് ആ അമെൻമെൻ്റ്, സെക്ഷൻ 9 സബ്സെക്ഷൻ 1 ക്ലോസ് 8, സം ഓഫ് മണി പെയ്ഡ് ബൈ റെസിഡൻറ്റ് ടു എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, നോക്കുക എന്താ. സോ എന്തിനു വേണ്ടിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് യൂസ് ചെയ്യുന്നത്? നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്താൽ പോരെ. ഓക്കെ, സോ ഇൻസിഡൻസ് ഓഫ് ഇൻകം, ഒരാൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നനുസരിച്ചിട്ടാണ് അയാളുടെ ഇൻസിഡൻസ് വന്നത്, അല്ലെങ്കിൽ അയാളുടെ ഇൻകം. ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ആൻ ഇൻകം ഓഫ് എ ഓഫ് ആൻ അസസി ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക്സിൽ പറഞ്ഞതുപോലെ സെക്ഷൻ 87A എടുത്ത് പറയുന്നുണ്ട്, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ടാക്സബിലിറ്റി ഓഫ് എ റെസിഡൻ്റ് വുഡ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ നോട്ട് ഓൺലി ദ നേച്ചർ. ഓക്കെ, നേച്ചർ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അക്രൂവൽ മാത്രമല്ല, അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഒരു ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ, നമ്മുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സബിലിറ്റി എത്രത്തോളം വരും എന്ന് കണക്കാക്കുന്നത്. ജസ്റ്റ് നേച്ചർ മാത്രമോ അല്ലെങ്കിൽ അക്രൂവലോ റെസീവലോ വെച്ച് മാത്രമല്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ടാക്സബിലിറ്റി വരുന്നത്. ഓക്കെ, സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബ്രോഡായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പറയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് സ്റ്റാറ്റസ് ഫോർ പേഴ്സൺസ്. നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ പറയുന്നതാണ് പേഴ്സൺ. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ആണെന്ന് പറയുന്നത് പേഴ്സൺ. ആരൊക്കെയാണ് പേഴ്സൺ? ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ വരും, ദെൻ HOF, ദെൻ ഫേം including LLP, then AOP, association of person, body of individual, then company, local authority, artificial juridical persons. സോ ഇത് ഇവരെയാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം ആയിട്ട് വരുന്ന പേഴ്സൺ. ഇൻഡിവിജ്വൽ ആകാം, HOF ആകാം, ഫേം ഇൻക്ലൂഡിങ് LLP ആകാം, AOP ആകാം, കമ്പനി ആകാം, ലോക്കൽ അതോറിറ്റി ആകാം, ആർട്ടിഫിഷ്യൽ. അവിടെ നോക്കുക, ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇൻഡിവിജ്വലിനും HOFനും ഒന്നുകിൽ എന്താകാം, അവർ റെസിഡൻ്റ് ആകാം അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആകാം. ഇൻഡിവിജ്വലിനും HOFനും മാത്രമല്ല, റെസിഡൻ്റ് ആണെങ്കിൽ വേറൊരു കാറ്റഗറിയും കൂടെ വരാം, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആൻഡ് റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് അതേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സെനാരിയോ എന്താണ്? അതേഴ്സ്, ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലും HOF ഒഴിച്ച് ബാക്കിയുള്ള ഫേമാകാം, AOP, കമ്പനി, ലോക്കൽ അതോറിറ്റി, AGP, എല്ലാവർക്കും എന്തുമാത്രമേ വരത്തുള്ളൂ, ഒന്നുകിൽ റെസിഡൻ്റ് ആകാം അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആകാം. ഓക്കെ, സെക്ഷൻ 6 പറയുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബ്രോഡ് കാറ്റഗറി ഇൻഡിവിജ്വൽ HOFും റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ്, അതിൽ ഇൻഡിവിജ്വൽ HOFന് മാത്രമുള്ള ഒരു കാറ്റഗറിയാണ് എന്ത്, റെസിഡൻ്റ് ആണെങ്കിൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിൻ റെസിഡൻറ്റ്. സെക്കൻഡ് സെനാരിയോ എന്താണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിൻ റെസിഡൻറ്റ്, ബാക്കിയുള്ളവർക്കെല്ലാം ഈ പറയുന്ന പേഴ്സൻ്റെ ഡെഫിനിഷനിൽ വരുന്ന റിമൈനിങ് പേഴ്സൺസിനെല്ലാം എന്താ വേണ്ടി രണ്ട് കാറ്റഗറി ഉള്ളൂ, ഒന്നുകിൽ റെസിഡൻ്റ് ആകാം അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആകാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓക്കെ നോക്കാം.
സോ ഒരു ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമലി പ്രീവിയസ് ഇയറിലെ ഇൻകം എപ്പോഴാണ് ടാക്സ് ചെയ്യുന്നത്? അസസ്മെൻ്റ് ഇയറിൽ. ഓക്കെ, നമ്മുടെ അസസ്മെൻ്റ് ഇയർ 2021. സോ കറസ്പോണ്ടിങ് പ്രീവിയസ് ഇയർ എത്രയാണ്? 1920. ഓക്കെ, ഒരു കേസ് നോക്കാം. നമ്മുടെ അസസ്മെൻ്റ് ഇയറിൽ ഒരു ഇൻഡിവിജ്വല് ഫസ്റ്റ് സെനാരിയോ എന്താണ്? അയാളുടെ ഇന്ത്യയിലെ പ്രീവിയസ് ഇയറിലെ സ്റ്റേ 182 days ഓർ മോർ. ഓക്കെ, 182 ദിവസം അതിൽ കൂടുതലോ ആണെങ്കിൽ ഒന്ന് നോക്കാനില്ല, അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി വേറെ റെസിഡൻ്റ് ആണ്. അയാൾ 182 ദിവസത്തിൽ കുറവാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പ്രീവിയസ് ഇയറിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാറ്റഗറിയിൽ നോക്കും, പ്രീവിയസ് ഇയറിൽ 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 365 days ഓർ മോർ ഡ്യൂറിങ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഒന്ന് നോക്കാം. 182 days ഓർ മോർ ആണെങ്കിൽ എന്തായി? അയാൾ റെസിഡൻ്റ് ആയി. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറി എന്താണ്? അയാൾ 60 days കൂടുതലാണ് ബട്ട് ലെസ് ദാൻ 182 days. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ, 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ്, ദാറ്റ് മീൻസ് 1920 ഫിനാൻഷ്യൽ പ്രീവിയസ് ഇയർ 1920 അയാൾ 60 ദിവസം കൂടുതലുണ്ട് ബട്ട് 182 ദിവസത്തിൽ കുറവാണെങ്കിൽ എന്താണ് നോക്കുന്നത്? അതിന് മുമ്പുള്ള 4 previous ഇയർ, ദാറ്റ് മീൻസ് 1920 മുമ്പുള്ള പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1920 മുമ്പുള്ള 4 previous years 4 previous years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ എത്ര ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്? 365 days ഓർ മോർ. 365 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ എന്തായിട്ട് മാറും? റെസിഡൻ്റ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാറ്റഗറി ആണത്, അയാൾ 182 ദിവസവും പ്രീവിയസ് ഇയറിലില്ല, അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 60 ദിവസത്തിൽ കുറവാണെങ്കിൽ എന്തായി? അയാൾ നോൺ റെസിഡൻ്റ് ആവും. ദാറ്റ് മീൻസ് സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ഒരു ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് 1920 182 അതിൽ കൂടുതൽ ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അയാൾ റെസിഡൻ്റ് ആണ്. ഓക്കെ, 182 കുറവാണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? പ്രീവിയസ് ഇയറിൽ അയാൾ 60 അതിൽ കൂടുതലോ ഉണ്ടോ നോക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിലെ 60 അതിൽ കൂടുതലുണ്ടായാൽ മാത്രം പോരാ, ആ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 previous years അയാളുടെ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഷുഡ് ബി 365 days ഓർ മോർ. ഈ രണ്ട് കണ്ടീഷനിൽ, ദാറ്റ് മീൻസ് 182 കണ്ടീഷൻ ഓർ 60 days കണ്ടീഷൻ, ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്തായി? റെസിഡൻ്റ് ആയി. ഓക്കെ, റെസിഡൻ്റ് ഇതിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ ഇൻഡിവിജ്വൽ എന്തായിട്ട് മാറും? നോൺ റെസിഡൻ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലിനും എച്ച് എഫ് നും എന്ത് കാറ്റഗറികളുണ്ട്? റെസിഡൻ്റ് ആണെങ്കിൽ രണ്ട് കാറ്റഗറികളുണ്ട്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ്, റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ്. ഓക്കെ, ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഈ പറയുന്ന പോലെ അടുത്തൊരു സെക്ഷനാണ് സെക്ഷൻ സിക്സ് സബ്സെക്ഷൻ സിക്സ്. ഈ കണ്ടീഷൻ, ഇന്നത്തെ കണ്ടീഷൻസ് രണ്ട് കണ്ടീഷൻസ് ആണ്, രണ്ടും ക്യുംലേറ്റ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് എന്താവണം? റെസിഡൻ്റ് ആകണം. 182 days അല്ലെങ്കിൽ 60 days കണ്ടീഷൻ, അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റ് ആകുന്ന ഇൻഡിവിജ്വല് ഇപ്പോൾ ഈ പറയുന്ന സിക്സ് സബ് സെക്ഷൻ സിക്സിൽ പറയുന്ന കണ്ടീഷൻ, റെസിഡൻ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് എനി 2 years ഔട്ട് ഓഫ് 10 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, സോ ഓൾറെഡി എന്താവണം? ഈ പറയുന്ന 182 days കണ്ടീഷൻ അല്ലെങ്കിൽ ഏതാണ്? 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിങ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ്. ആ രണ്ട് കണ്ടീഷനിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എന്താണ് ഇൻഡിവിജ്വല്? റെസിഡൻ്റ് ആണ്. ഓക്കെ, റെസിഡൻ്റ് ആയിട്ട് വന്നിട്ട് എന്താണ് സിക്സ് സബ് സെക്ഷൻ സിക്സിലെ രണ്ട് കണ്ടീഷനും ക്യുമുലേറ്റീവ് ആയിട്ട്, എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? 10 preceding പ്രീവിയസ് ഇയറിലെ 2 വർഷം, ഏതെങ്കിലും 2 വർഷം എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. 2 വർഷം ഇന്ത്യയിൽ സ്റ്റേ ഉണ്ടാകണം എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കണം, എല്ലാവരും വരുന്ന ഒരു തെറ്റാണ്, എഴുതുമ്പോഴത്തേക്കും വരുന്നൊരു തെറ്റാണ്, എല്ലാം ആൻസർ ചെയ്യും, ബട്ട് എഴുതുന്ന ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് 2 years ഈ ഷുഡ് ബി ഇൻ ഇന്ത്യ, നോ റെസിഡൻ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയേഴ്സ്. ദെൻ
and രണ്ടും ക്യുംലേറ്റീവ് ആയിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ആൻഡ് ഹിസ് സ്റ്റേ സ്റ്റേ എടുക്കുകയാണെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഷുഡ് ബി 730 days ഓർ മോർ ഡ്യൂറിങ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഇൻ 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഓക്കെ സോ 19-20 മുമ്പുള്ള 7 വർഷത്തിൽ 730 days ഇന്ത്യയിൽ സ്റ്റേ ഉണ്ടാകണം 19-20 മുമ്പുള്ള 10 previous years എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഇയറിലെങ്കിലും എന്തായിരിക്കണം റെസിഡൻ്റ് ആണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് എന്ത് പറയാം ഓക്കെ ബോത്ത് ദ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ എന്ത് വിളിക്കാം റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഇതിലേതെങ്കിലും ഉണ്ടോ എനി വൺ ഓഫ് ദ കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് മീൻസ് ആദ്യത്തെ 2 കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ ആണ് 182-60 അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല റെസിഡൻ്റ് ആകും അതിനുശേഷം താഴോട്ട് വന്നിട്ട് 6 സബ്സെക്ഷൻ 6 ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്തായി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ് 2 കണ്ടീഷനും ക്യുംലേറ്റീവ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ എന്തായി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഓക്കെ സോ ഒന്ന് നോക്കുക ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ സോ ബേസിക് കണ്ടീഷൻസ് 6 സബ്സെക്ഷൻ 1 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം ദെൻ 6 സബ്സെക്ഷൻ 2 രണ്ട് കണ്ടീഷനും ക്യുംലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഓക്കെ ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു ബേസിക് കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്താണ് നോൺ റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് എന്ത് കാറ്റഗറി ഇല്ല ഓർഡിനറി റെസിഡൻഷ്യൽ കാറ്റഗറി ഇല്ല രണ്ട് കണ്ടീഷനും ക്യുംലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഓക്കെ ദെൻ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ഓക്കെ സോ ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് ഇൻഡിവിജ്വൽസ് ഫോളോയിങ് കാറ്റഗറി ഫോളോയിങ് കാറ്റഗറി ഓഫ് ഇൻഡിവിജ്വൽസ് വിൽ ബി ട്രീറ്റഡ് ആസ് റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഓൺലി ദ പീരീഡ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ റിലവൻ പ്രീവിയസ് എമൗണ്ട്സ് ടു 182 days ഓർ മോർ ദാറ്റ് മീൻസ് ഈ പറയുന്ന എക്സെപ്ഷണൽ കാറ്റഗറി ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ് പറയുന്നത് ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന് എന്ത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ 182 days കാറ്റഗറി മാത്രമേ നോക്കുള്ളൂ ദാറ്റ് മീൻസ് 60 days കാറ്റഗറിയിലോട്ട് 182 days ഓർ മോർ കാറ്റഗറി മാത്രമേ നമ്മൾ നോക്കുള്ളൂ ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് പ്രീവിയസ് ഇയറിൽ 182 days അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് റെസിഡൻ്റ് ആണ് അല്ല 182 days കുറവാണെങ്കിൽ എന്ത് നോക്കില്ല ഇവർക്ക് 60 days കണ്ടീഷൻ നോക്കില്ല ഓക്കെ ഇന്ത്യൻ സിറ്റിസൺ ഓക്കെ ആർക്ക് ഏതൊക്കെയാണ് ആ കാറ്റഗറി നോക്കാം ഫസ്റ്റ് വൺ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഡ്യൂറിങ് ദ റിലവൻ പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് ഓക്കെ ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ ആയിട്ട് പോകുന്ന കേസ് രണ്ടാമത്തെ കേസ് ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റിലവൻ പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഓക്കെ ഒന്നുകിൽ ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോകുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എംപ്ലോയ്മെൻറ്റിന് പോകുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് കേസ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എൻഗേജ്ഡ് ഔട്ട്സ് ദാറ്റ് മീൻസ് നോർമലി അയാൾ ഇന്ത്യക്ക് പുറത്താണ് ബട്ട് പ്രീവിയസ് ഇയറിൽ എന്താണ് ഒരു വിസിറ്റിന് വരികയാണ് കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഓക്കെ സോ ഈ 182 days മാത്രം നോക്കുന്ന 3 ഇൻഡിവിജ്വൽസിൻ്റെ 3 കാറ്റഗറി ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഇന്ത്യൻ സിറ്റിസൺ എന്തിനു പോകുന്നു ഇന്ത്യൻ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോകുന്നു സെക്കൻഡ് സെനാരിയോ ഇന്ത്യൻ സിറ്റിസൺ അബ്രോഡ് എംപ്ലോയ്മെൻറ്റിന് പോകുന്നു ജോലി കിട്ടിയിട്ട് പുറത്ത് പോകുന്നു ആ സെനാരിയോയിൽ തേർഡ് സെനാരിയോ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഓക്കെ ഇന്ത്യൻ ഒറിജിൻ അയാൾ നോർമലി ഇന്ത്യക്ക് പുറത്താണ് ബട്ട് എന്ത് വന്നു പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വിസിറ്റിന് വന്നാൽ അയാൾ എന്തുമാത്രം നോക്കുള്ളൂ ഈ 3 കാറ്റഗറി ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ എന്തിലേക്ക് വരത്തേയില്ല 60 days കണ്ടീഷനിലോട്ട് വരത്തേയില്ല 182 days ഓർ മോർ കണ്ടീഷൻ മാത്രമേ നോക്കുള്ളൂ ഇഫ് ലെസ് ദാൻ 182 days ദെൻ നോൺ റെസിഡൻറ്റ് ഓക്കെ ദെൻ ഒരു ഇത് നോക്കാം ഇന്ത്യൻ ഒറിജിൻ മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർ പാരൻസ് ഓർ എനി ഓഫ് ദ ഗ്രാൻഡ് പാരൻസ് വെർ ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അയാളോ അയാളുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിലോ ആരെങ്കിലും ഒരാൾ ഇന്ത്യ ആ അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ നമുക്ക് എന്ത് പറയാം അയാളെ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയാം ദെൻ ഒരു കേസ് ഇവിടെ ഉണ്ട് ഇൻ കേസ് ഓഫ് അൻ ഇൻഡിവിജ്വൽ ബീയിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് എ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ് ഓക്കെ
for the purpose of 6 subsection 1, period of stay in India in respect of eligible boys not include the period beginning on the date ended into the continuous discharge certificate in respect of joining the ship and ending on the date ended into continuous discharge certificate in respect of signing off. That means ഒരു എലിജിബിൾ വോയേജിന് അയാൾ ഈ പറഞ്ഞ നേരത്തെ അവൻ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ക്രൂ മെമ്പറായിട്ട് പോകണമെങ്കിൽ അയാൾ ഷിപ്പിൽ ഓൺ ബോർഡ് കയറിയ ഡേറ്റ് മുതൽ അയാൾ സൈൻ ഓഫ് ചെയ്യുന്ന ഡേറ്റ് വരെ എന്തായിട്ട് കൂട്ടില്ല, ഇന്ത്യയിൽ സ്റ്റേ ആയിട്ട് കൂട്ടില്ല. സോ അയാൾ എന്താണ് അയാളുടെ ആ ഒരു അയാളുടെ ജോബ് അതാണ്, മെർച്ചൻ്റ് നേവി ഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിന് വേണ്ടി കയറിയിരിക്കുകയാണ്. അയാൾ ഓൺ ബോർഡ് കയറിയിട്ട് അയാൾ സൈൻ ഓഫ് ചെയ്യുന്നവരെ സംടൈംസ് ഷിപ്പ് പലയിടത്തായിട്ട് കിടക്കാം, അതൊന്നും അതിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലോ എവിടെ കിടന്നാലും എന്തെങ്കിലുമായിട്ട് വരത്തില്ല, സ്റ്റേ ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടില്ല. ഓക്കെ, ദെൻ സം അതർ പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടത്, സം അതർ പോയിന്റ്സ്, ഫസ്റ്റ് ആണ് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് സ്റ്റേ ഇൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഇന്ത്യയിൽ നിന്ന് സീല് ട്വൽവ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഏരിയ ആണ് നമുക്ക് എന്ത് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ ഹിസ് ഇന്ത്യ ഇൻഡിവിജ്വൽ ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ, ഒരിക്കലും എന്ത് പറയുന്നില്ല, പീരീഡ് ഓഫ് സ്റ്റേ ഷുഡ് സ്റ്റേ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പറഞ്ഞില്ല. പ്രീവിയസ് ഇയറിൽ ടോട്ടൽ 182 അല്ലെങ്കിൽ 60 as the case may be എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ 365 ആണെങ്കിലും എന്തായിട്ടാണെങ്കിലും എല്ലാം എന്താണ് പറയുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ. ഇറ്റ് ഇസ് നോട്ട് ഷുഡ് ബി റെസിഡൻറ്റ് ഓർ ബിസിനസ് ഓർ എംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്ന അയാൾ ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിനോ എംപ്ലോയ്മെൻ്റ് ആകത്തില്ല, അയാൾ ഇന്ത്യയിൽ വിസിറ്റിന് വന്നാണെങ്കിലും 182 ഡേയ്സ് അല്ലെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ഇന്ത്യയിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ അയാൾ എന്തായി അയാളൊരു റെസിഡൻ്റായി. ഇനിയുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടാണ്, ഇപ്പം ഇന്ത്യയിൽ വരുന്നു പോകുന്നു അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്, അബ്രോഡ് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ദിവസമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ദിവസമോ കൗണ്ട് ചെയ്യുവോ അത് നോക്കാം. ഫോർ ദ പർപ്പസ് ഓഫ് കൗണ്ടിങ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ബോത്ത് ദ ഡേറ്റ് ഓഫ് അറൈവൽ, ഡേറ്റ് ഓഫ് അറൈവൽ ആസ് വെൽ ആസ് ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ആർ കൺസിഡേർഡ് ടു ബി ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ വന്നിറങ്ങിയ ദിവസവും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസവും എല്ലാം എന്തിൽ കൂട്ടും, ഈ പറയുന്ന 182 ഡേയ്സോ അല്ലെങ്കിൽ 60 ഡേയ്സോ അല്ലെങ്കിൽ സ്റ്റേ ഇൻ ഇന്ത്യ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ആഡ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ സ്റ്റേ ഇൻ ഇന്ത്യ, സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് നത്തിങ് ടു ബി ഡൺ വിത്ത് സിറ്റിസൺഷിപ്പ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇന്ത്യയിൽ ജനിച്ച ആളാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലോ 182 ഡേയ്സിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സിൽ കുറവാണെങ്കിൽ അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാന്ന് പറഞ്ഞ് ഇന്ത്യൻ റെസിഡൻ്റ് ആകില്ല. സോ ഇൻകം ടാക്സ് പേഴ്സണെ സെക്ഷൻ 6 സബ് സെക്ഷൻ 1 എന്താണ് പറയുന്നത്, എത്ര ദിവസം ഇന്ത്യയിൽ നിന്നു, ഇന്ത്യയിൽ സ്റ്റേ ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 പ്രീവിയസ് ഇയർ, 7 പ്രീവിയസ് ഇയർ, അങ്ങനെ ഇന്ത്യയിൽ സ്റ്റേ വെച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസോ സോറി സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നുള്ളതോ അല്ലെങ്കിൽ അയാൾ ജനിച്ചത് ഇന്ത്യയിലാണോ എന്നുള്ളതൊന്നും അവിടെ എന്താണ് ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല. സ്റ്റേ ഇൻ ഇന്ത്യ, സോ ദാറ്റ് മീൻസ് സെക്ഷൻ 6 സബ് സെക്ഷൻ 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ റെസിഡൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെനാരിയോ എന്താണ് ബേസിക് ആൻഡ് സെക്കൻഡ് 160 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, ദെൻ 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ദെൻ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ അയാൾ എന്തായി റെസിഡൻ്റ് അല്ല നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്തുണ്ട് സെക്കൻഡ് സെനാരിയോ എന്നാണ് റെസിഡൻ്റ് ആയിട്ടുള്ള റെസിഡൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. സോ 6 സബ് സെക്ഷൻ 6 രണ്ട് കണ്ടീഷനുണ്ട്, രണ്ടും ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും രണ്ട് പ്രീവിയസ് ഇയറിൽ അയാൾ എന്തായിരിക്കണം റെസിഡൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് റെസിഡൻറ്റ് മീൻസ് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. ആൻഡ് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ ഷുഡ് ബി 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ പ്രീവിയസ് ഇയർ, 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ,
Next one, section 6 subsection 2, residential status of HUF. So now individual in the subsection 1 paranju residential status of HUF. HUF in the residential status anna paranjal. So HUF in nokkunnathu control and management of its affairs wholly or partly. So control and management korchengilum indiyil undengile if it yes anengile resident, no anengile non-resident. That means control and management fully outside, wholly outside India anengile non-resident. Korchengilum control indiyil undengile partly control, korchengilum control and management of affairs from India anengile situated in India during the previous year, then റെസിഡൻറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഡിവിജ്വലിനും എച്ച് എഫ് നും മാത്രമാണെങ്കിലാണ് റെസിഡൻ്റ് ആണെങ്കിൽ എന്തുകൂടെ നോക്കും, റെസിഡൻ്റ് ആൻഡ് ഓഡിൽ റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓഡിയൻസ്. ഓക്കെ, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു എച്ച് എഫ് ഓഡിനൽ റെസിഡൻ്റ് ആണെന്ന് പറയാൻ കർത്ത. ഓക്കെ, കർത്തയുടെ കർത്ത എന്ത് ചെയ്യണം, ബോത്ത് ദ കണ്ടീഷൻ സിക്സ് സബ് സെക്ഷൻ സിക്സിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻ. ദാറ്റ് മീൻസ് കർത്ത ഷുഡ് ബി, ഇതാണ് സിക്സ് സബ് സെക്ഷൻ സിക്സിൽ പറയുന്ന രണ്ട് കണ്ടീഷൻ എന്താണ്, കർത്ത ഷുഡ് ബി റെസിഡൻറ്റ് ഇൻ 10 out of 2 years. Okay, that 10 varshathil 10 previous year, that means 1920 thanga previous year mumbulla 10 varshathil 2 varshengilum endayirikkanam resident ayirikkanam, and or alla cumulative aayittu satisfy venam, or kartha etra divasam undaganam nammada previous year mumbulla 7 previous year 730 days engilum minimum indiyil undengil endayi resident and holders ennu. Idil edengilum oru condition kartha satisfy cheyidilla engil endayi റെസിഡൻ്റ് ആൻഡ് റെസിഡൻ്റ് ബട്ട് നോട്ട് ഓഡിൽ റെസിഡൻറ്റ്. ഈ കേസിൽ എന്താണ്, സോ എച്ച് യു എഫിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കുറച്ചെങ്കിലും ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താ റെസിഡൻ്റായി. അതിനുശേഷം എന്താണ് കർത്തയുടെ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. കർത്ത സിക്സ് സബ് സെക്ഷൻ സിക്സിൽ പറഞ്ഞ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ എന്തായി റെസിഡൻ്റ് ആൻഡ് ഓഡിൽ റെസിഡൻ്റ്. ഒരു കണ്ടീഷനെങ്കിലും കർത്ത സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ എച്ച് യു എഫിൻ്റെ കാറ്റഗറി എന്താവും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താവും, റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. ഓക്കെ, സിക്സ് സബ് സെക്ഷൻ ത്രീ, സെക്ഷൻ സിക്സ് സബ് സെക്ഷൻ ത്രീ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ്. ഓക്കെ, ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, അതിലെന്താ ആ കമ്പനി എന്താണ്, റെസിഡൻറ്റ് കമ്പനി. അതർ ദാൻ ഇന്ത്യൻ കമ്പനി, ദാറ്റ് മീൻസ് ഫോറിൻ കമ്പനി ആണെങ്കിൽ place of effective management is India in the previous year. Place of effective management India anengil resident ana, previous year place of effective management is not in India, then non resident. Okay, so endana effect place of POEM anengil effect place of effective management means a place where the key management and commercial decisions are taken necessary for the conduct of the business of an entity as a whole or in substance. So that means nammala oru foreign company ennu enna just paraya namukku adinte day to day affairs ella nadakkunnathu outside India abroad aanu, but its strategy അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എല്ലാം നടത്തുന്നത് ഇന്ത്യയിൽ, സബ്സ്റ്റൻസ് മെയ്ഡ് ഇൻ സബ്സ്റ്റൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓർ എൻറ്റിറ്റി ആസ് എ ഹോൾ ഓർ ഇൻ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ ഏത് എവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറയാം, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇന്ത്യ ആൻഡ് ദാറ്റ് കമ്പനി ഇസ് എ റെസിഡൻറ്റ് കമ്പനി, അതർവൈസ് ഇറ്റ് ഈസ് എ. സോ ദാറ്റ് മീൻസ് എന്താണ്, രണ്ട് കാറ്റഗറിയാണ്, ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഇറ്റ് ഈസ് എ കമ്പനി ഈസ് റെസിഡൻറ്റ്. ബട്ട് ഇന്ത്യൻ കമ്പനി അല്ല, ഫോറിൻ കമ്പനി ആണെങ്കിൽ എന്ത് നോക്കും, പ്രീവിയസ് ഇയറിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെസിഡൻറ്റ് കമ്പനി. ഇഫ് പ്രീവിയസ് ഇയറിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ ഇന്ത്യ, ദെൻ ദാറ്റ് കമ്പനി ഈസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് മീൻസ് കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. ദാറ്റ് മീൻസ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഇന്ത്യയിലാണെന്നില്ല, ഈ പറയുന്ന കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ആർ ടേക്കൺ ഫ്രം ഇന്ത്യ. ദാറ്റ് മീൻസ് ഇന്ത്യയിലെ ഒരു ആ ഒരു ഓഫീസാണ് എന്ത് ഇൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ദാറ്റ് കമ്പനി വിൽ ബി എ റെസിഡൻറ്റ് കമ്പനി. ഇത് പ്ലേസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് നോട്ട് ഇൻ ഇന്ത്യ, ദെൻ ദാറ്റ് കമ്പനി വിൽ ബി എ നോൺ റെസിഡൻറ്റ് കമ്പനി. ഓക്കെ, നെക്സ്റ്റ് വൺ,
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അതർ പേഴ്സൺ. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇൻഡിവിജ്വലിൻ്റെ പറഞ്ഞു, എച്ച് ഒ ഫിൻ്റെ പറഞ്ഞു, കമ്പനിയുടെ പറഞ്ഞു, ഇനി അടുത്തത് അടുത്ത പേഴ്സൺ ഫേമ എ ഒ പി ബി ഒ എ ലോക്കൽ അതോറിറ്റി എല്ലാം എന്താണ് സിക്സ് സബ് സെക്ഷൻ ഫോറിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ദെൻ ഈ പറയുന്ന എല്ലാവരും റെസിഡൻ്റ് ആവും. എൻറ്റയർ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ദെൻ നോൺ റെസിഡൻറ്റ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കുറച്ചെങ്കിലും ഇന്ത്യയിലുണ്ടെങ്കിൽ എന്തായി റെസിഡൻ്റ് ആവും. ആരൊക്കെ? ഫേമ എ ഒ പി ബി ഒ ഐ ലോക്കൽ അതോറിറ്റി ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ. കൺട്രോൾ ആൻഡ് എൻറ്റയർലി കൺട്രോൾ ഇസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ദെൻ ദാറ്റ് ഫേം ഓർ എ ഒ പി. അടുത്ത ഡിസ്കസിംഗ് സെക്ഷൻ സെക്ഷൻ സെവൻ ആണ്. സെക്ഷൻ സെവൻ സെക്ഷൻ സെവൻ നോക്കാം. സെക്ഷൻ സെവൻ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ദ മീൻസ് ഡയറക്റ്റ് റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് റിസീവ്ഡ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ആർ പി എഫ് ഇൻ എക്സസ് ഓഫ് 12% നമുക്ക് സാലറി ഹിറ്റ് പഠിക്കുമ്പോഴത്തേക്കും 17 സബ്സെക്ഷൻ വണ്ണിൽ സാലറി ഇൻക്ലൂഡ്സ്. ദാറ്റ് മീൻസ് ആക്ച്വലി നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല, ബട്ട് പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കൂട്ടും, അത് സാലറി കിട്ടിയതുപോലെ കൂട്ടിയിട്ട് എന്തെയും ടാക്സി മണിയാണ് എന്ന് പറയുന്നത്. ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ടു ആർ പി എഫ് ഇൻ എക്സസ് ഓഫ് 9.5% പെർ ആനം. യു ആർ പി എഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിന് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനൊക്കെ അടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റും. ദെൻ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഇനി അതർ എംപ്ലോയർ 80CCD സെക്ഷൻ 80CCDയിൽ പറയുന്ന പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്തിനകത്ത് തന്നെ വരും. അത് സെക്ഷൻ 17 സബ് സെക്ഷൻ 1 അട്രാക്ട് ചെയ്യുന്നതാണ്. അതെല്ലാം എന്താണ്, ആക്ച്വലി റിസീവ് ചെയ്യുന്നില്ല, ബട്ട് എന്താണ് പ്രീവിയസ് ഇയറിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഹെഡ് ഇൻ അണ്ടർ ദ ഹെഡ് സാലറിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അതാണ് ഒരു 9 സബ് സെക്ഷൻ 1 ക്ലോസ് 1-8 വരെ ഉണ്ട്. 8 ആണ് ക്ലോസ് ക്ലോസ് 8-ലാണ് ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരുന്നായിട്ട് നോക്കാം. 9 സബ് സെക്ഷൻ ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. 9 സബ് സെക്ഷൻ 1 ഫ്രം എ കണക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യക്ക് പുറത്ത് ഒരു ഇൻകം കിട്ടി ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ആയിട്ട് ത്രൂ എ ബിസിനസ് കണക്ഷൻ ഇന്ത്യ ആകാം, ത്രൂ എ പ്രോപ്പർട്ടി ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാകാം, ത്രൂ ഓർ ഫ്രം എനി അസെറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ, ഓർ ത്രൂ എ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് സിറ്റുവേറ്റഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് എന്താണ്, എന്തുമാത്രമാണ് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പേയ്മെൻറ്റോ അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്ന കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാലും എന്താണ് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എന്താണ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഒരു ഒന്നുകിൽ ഒരു ബിസിനസ് കണക്ഷൻ ആകാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇന്ത്യയിലുള്ളതാകാം, ഇനി അസെറ്റ് ഓർ സോഴ്സ് ഇൻകം ഇന്ത്യയിലുള്ള ഇൻകം ഇൻ ഇന്ത്യ ആകാം, ക്യാപിറ്റൽ അസെറ്റ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തു സിറ്റുവേറ്റ് ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യക്കകത്ത് ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്ത് എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചാലും എന്ത് ചെയ്യും, സെക്ഷൻ 9 സബ് സെക്ഷൻ 9 സബ് സെക്ഷൻ 1 ക്ലോസ് ആയി അല്ലെങ്കിൽ ക്ലോസ് 1 എന്ന് വെച്ചിട്ട് എന്താണ് ഇൻകം ഡീംഡ് ടു ബി അക്രൂഡ് ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഡീംഡ് ടു ബി അക്രൂഡ് ഓർ എറൈസ് ഇൻ ഇന്ത്യ മീൻസ് ഇറ്റ് ഇസ് ആൻ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ദെൻ നെക്സ്റ്റ് വൺ 9 സബ് സെക്ഷൻ 1 ക്ലോസ് 2 സാലറി ഏൺഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ഏൺഡ് ഡി സാലറി ഇസ് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ഇഫ് ഇറ്റ് ഈസ് ഏൺഡ് ഇൻ ഇന്ത്യ സർവീസസ് റെൻറ്റഡ് ഇൻ. ദാറ്റ് മീൻസ് നോർമലി ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇതിനൊന്നും ബാധകമല്ല, റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയിൽ കിട്ടിയ സാലറി പോലെ, ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ സർവീസ് റെൻഡർ ചെയ്തിട്ട് അയാൾക്ക് സാലറി കിട്ടിയാൽ അതെന്തായിട്ട് കൂട്ടും, ഏൺഡ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് ഡീംഡ് ടു ബി അക്രൂ എറൈസ് ഇൻ ഇന്ത്യ, ദാറ്റ് മീൻസ് ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 9 സബ് സെക്ഷൻ 1 ക്ലോസ് 3 സാലറി ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ സർവീസസ് റെൻഡറിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, എന്താണ് അത് പറയുന്നത്, ഇതും സാലറി തന്നെയാണ്, സാലറി തന്നെ ആരാണ് കൊടുക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സിറ്റിസനാണ് കൊടുക്കുന്നത്, സിറ്റിസൺ ഫോർ സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഔട്ട്സൈഡ് ഇന്ത്യ റെൻഡർ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് പുറത്ത് എന്തോ ഒരു സർവീസ് റെൻഡർ ചെയ്തു ഗവൺമെൻറ് സാലറി കൊടുത്താൽ അതെന്ത് ചെയ്യും,
അക്രൂ ഡീം ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു പോയിന്റാണ്. ഇനി അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ് അലൗഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സിറ്റിസൺ ഫോർ സർവീസസ്. ഇനി അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ് അലൗഡ് ഔട്ട്സൈഡ് ഇന്ത്യ be exempt under section 10 subsection 7. Okay, so that means ഇവിടെ എന്ത് മാത്രമാണ് പറയുന്നത്, ഇന്ത്യൻ സിറ്റിസൺ അബ്രോഡ് ജോലിക്ക് പോയി ഗവൺമെൻറ് പേ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ സാലറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേസിക്, അല്ലെങ്കിൽ സാലറി പേ ചെയ്യുന്ന ആ എമൗണ്ട് എന്താണ് ടാക്സ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഡീം ടു ബാക്കോസ് ഇൻ ഇന്ത്യ. അവർക്ക് എന്തെങ്കിലും അലവൻസസ് അല്ലെങ്കിൽ പെർക്യൂസിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ടാക്സ്. ദാറ്റ് മീൻസ് അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് അവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. ഇതെന്താണ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കേണ്ട സാലറി എവിടെ കൊടുത്തു, സർവീസ് ഔട്ട്സൈഡ് ചെയ്തപ്പോൾ കൊടുത്തു. ദാറ്റ് മീൻസ് എന്തായിട്ട് തന്നെ കൂട്ടും, ഗവൺമെൻറ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് അക്രൂ ഡീം ടു ബി അക്രൂ എറൈസ് ഇൻ ഇന്ത്യ, അതിൻ്റെയും ടാക്സബിൾ. ഡീം ടു ബി അക്രൂ എറൈസ് ഇൻ ഇന്ത്യ മീൻസ് ഇറ്റ് ആൻ ഇന്ത്യൻ ഇൻകം, ഇറ്റ് വിൽ ബി ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ദെൻ നെക്സ്റ്റ് വൺ, Nine subsection 1 clause 4 income from dividend. Okay, so that means ഇവിടെ നോക്കാം, ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നു. ഇവിടെ ഈ ഒരു സെക്ഷൻ ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഎം ടു ബി അക്രൂ എന്ന് പറയേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് ആക്ച്വലി പേയ്ഡ് ഇൻ ഇന്ത്യ, പേയ്മെൻറ്റ് ഇന്ത്യയിലാണ്, അത് വെച്ചിട്ട് എന്താവും, ഇന്ത്യൻ ഇൻകം ആകും. ഇത് ഔട്ട്സൈഡ് ഇന്ത്യ പേ ചെയ്താലും ഇന്ത്യൻ കമ്പനി എന്താണ് ഡിവിഡൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ പേ ചെയ്താലും, ഓക്കെ, ദാറ്റ് ഈസ് ഡിവിഡൻഡ് പേയ്ഡ് ബൈ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഡിവിഡൻഡ് പേ ചെയ്താലും എന്തായിട്ട് തന്നെ കൂട്ടും, ഇൻകം ഡീം ടു ബി അക്രൂ റേസ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സൈറ്റ്. ഇൻകം ഡീം ടു ബി അക്രൂ റേസ് ഇൻ ഇന്ത്യ മീൻസ് ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ ഇൻകം, ഡിവിഡൻഡ് ഇൻകം. ഓക്കെ, ഇതൊരു ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ പോലെ ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് പുറത്ത് കൊണ്ടൊരു ഡിവിഡൻഡ് മേടിക്കുന്നു, ഇന്ത്യൻ റെസിഡൻ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കും, അയാൾ പറഞ്ഞ് എനിക്ക് ഇന്ത്യയിൽ വേണ്ട, ഫോറിനുള്ള എൻ്റെ അക്കൗണ്ടിലേക്ക് ഡിവിഡൻഡ് തന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് പോയി ചെയ്യുന്നതാണ്. ബട്ട് ഇന്ത്യൻ കമ്പനി ആണോ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്, ഇന്ത്യക്കകത്തോ പുറത്തോ എവിടെ പേ ചെയ്താലും എന്താണ് ഡീം ടു ബി അക്രൂ ഫോർ എറൈസ് ഇൻ ഇന്ത്യ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നെക്സ്റ്റ് വൺ, നയൻ സബ്സ്ക്രിപ്ഷൻ വൺ ക്ലോസ് ഫൈവ്. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കാം, ചാറ്റ് നോക്കാം. നയൻ സബ്സ്ക്രിപ്ഷൻ വൺ ക്ലോസ് ഫൈവ്, നയൻ സബ്സ്ക്രിപ്ഷൻ വൺ ക്ലോസ് ഫൈവ്, സെക്ഷൻ നയൻ സബ്സ്ക്രിപ്ഷൻ വൺ ക്ലോസ് ഫൈവ്. എന്താണ് ഇത് പറയുന്നത്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് പേയബിൾ ബൈ സ്പെസിഫൈഡ് പേഴ്സൺ. ഓക്കെ, നയൻ സബ്സെക്ഷൻ വൺ ക്ലോസ് ഫൈവ്, ഇൻട്രസ്റ്റ് പേ ചെയ്യാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്ഡ് ബൈ, മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ റെസിഡൻ്റ് ആകാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കത്തില്ല, എന്താണ് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, റെസിഡൻ്റ് ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെങ്കിൽ നോക്കും, ഈ റെസിഡൻ്റ് ഈ പറയുന്ന മണി ബോറോ ചെയ്തിരിക്കുന്ന മണി യൂസ് ചെയ്യുന്നത്, ഓക്കെ, യൂസ്
ഷുഡ് നോട്ട് ഓക്കെ ഈ പറയുന്ന രണ്ട് കാര്യം ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആകരുത് ബോറോ ചെയ്തിരിക്കുന്നത് ഓക്കെ ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഏണിങ്സ് ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഓക്കെ ഈ രണ്ട് സെനാരിയോയിലാകരുത് സോ ദാറ്റ് മീൻസ് റെസിഡൻ്റ് ആണ് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ല ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേയ്ഡ് ബൈ ഓക്കെ ഒന്നുകിൽ അതാണ് ഇവിടെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഈസ് ഡീംഡ് ടു അക്രുവറൈസ് ഇൻ ഇന്ത്യ ഇഫ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്യൻറ്റ് ഇഫ് ഇറ്റ് ഈസ് പേയബിൾ ബൈ ഗവൺമെൻറ് പേഴ്സൺ ഓക്കെ അതിനകത്താണ് എക്സെപ്ഷൻ മണി ബോറോഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സെപ്റ്റ് മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ കാരിഡ് ഔട്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഓക്കെ ദാറ്റ് മീൻസ് ഡീം ടു ബി റിസീവ് ഇൻ ഇന്ത്യ ആണെങ്കിൽ മണി ബോറോ ചെയ്തിരിക്കുന്ന യൂസ് എന്തായിരിക്കണം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആയിരിക്കണം പക്ഷേ അല്ല അതാണ് പറഞ്ഞിരിക്കുന്നത് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഓക്കെ ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആകാൻ പാടില്ല ഇനി ഏണിങ്സ് ഓക്കെ നോക്കി ഏണിങ്സ് എനി ഇൻകം ഫ്രം എനി അതർ സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഒരു കാരണവശാലും എന്താകാൻ പാടില്ല ഔട്ട്സൈഡ് ഇന്ത്യ ആകാൻ പാടില്ല ഓക്കെ സോ ദാറ്റ് മീൻസ് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ല ഡയറക്റ്റ് എന്താണ് ഡ്യൂ ടു വെക്കൻസി റെസിഡൻ്റ് ആണ് ഇൻട്രസ്റ്റ് പോയതെങ്കിൽ ആ കാശ് എടുത്തിരിക്കുന്നത് എന്തിനാകാൻ പാടില്ല ഇന്ത്യക്ക് പുറത്ത് ബിസിനസ്സോ പ്രൊഫഷൻ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയോ ആകരുത് സോ അതായത് എന്താണ് ബിസിനസ്സോ പ്രൊഫഷനോ വേണ്ടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കണം വേറെ ഏതെങ്കിലും സോഴ്സിൽ ഇൻകം ആണെങ്കിൽ അതും എന്തായിരിക്കണം ഇന്ത്യയിലായിരിക്കണം എങ്കിലേ എന്തേ ചെയ്യത്തുള്ളൂ റെസിഡൻറ്റിൻ്റെ കേസിൽ അത് ഇൻകം ഡ്യൂ ടു ബി അക്രൂവറൈസ് ഓക്കെ ദെൻ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ ഈ പറഞ്ഞത് മണി ബോറോ ചെയ്തിരിക്കുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യക്ക് വേണ്ടിയായിരിക്കണം ഓക്കെ ഇൻ ഇന്ത്യ വേറെ ഒള്ളി ദറ്റ് മീൻസ് ബിസിനസ് ഓർ പ്രൊഫഷൻ എ നോൺ റെസിഡൻ്റ് റെസ്പെക്ട് ഓഫ് എനി ഡെപ്റ്റ് ഇൻകേഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഇൻ ഇന്ത്യ നമുക്ക് എന്താ പറയാ ഒള്ളി അതിന് മാത്രം ദറ്റ് മീൻസ് വേറെ എന്തിനെങ്കിലും നോൺ റെസിഡൻ്റ് ലോ ഇപ്പോൾ ഇതേണൊക്കെ മണി ബോറോ ചെയ്തു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻഡ് ഏൺ ചെയ്താലും എന്താണെങ്കിലും എന്തിൽ വരത്തില്ല സോ അങ്ങനെ ഇനി ഇനി അതർ പർപ്പസ് അതർ ദാൻ ബിസിനസ് വിൽ നോട്ട് ബി ഡീംഡ് ടു ബി ഓക്കെ സോ വെരി ഇമ്പോർട്ടൻ്റ് നമുക്ക് ചോദിക്കാവുന്നതാണ് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എന്താണ് ആ ഒരു ബോറോ ചെയ്തിരിക്കുന്ന മണി എന്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്താലേ ഡീംഡ് ടു ബി അക്രൂവറൈസ് ഇൻ ഇന്ത്യ ആകത്തുള്ളൂ ഇന്ത്യയിലെ ബിസിനസ്സിനോ പ്രൊഫഷനോ ദാറ്റ് മീൻസ് ഓക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എന്താകാം ഡീം ടു വെക്കുക റെസിഡൻ്റ് ഗവൺമെൻറ് ആണെങ്കിൽ വെതിൽ ബി നോ കണ്ടീഷൻ റെസിഡൻ്റ് ആണെങ്കിൽ ആ എടുത്തിരിക്കുന്ന മണി മണി ബോറോഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ആകരുത് എനി ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുക ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ഈ രണ്ട് കേസും മാറി ദാറ്റ് മീൻസ് ഒന്നുകിൽ ബിസിനസ് പ്രൊഫഷൻ ഇന്ത്യ ആയിരിക്കണം അല്ലെങ്കിൽ ഇനി സോഴ്സ് ഇൻസൈഡ് ഇന്ത്യ നോൺ റെസിഡൻറ്റിൻ്റെ കേസ് ആണെങ്കിൽ എന്തായിരിക്കണം മണി ബോറോഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ വേറെ എന്ത് യൂസിനെടുത്താലും എന്തായിട്ട് കൂട്ടില്ല ഓക്കെ സോ ഈ ഒരു എക്സെപ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ഇവിടെ ആ ഒരു വേർഡ് ഒള്ളി എന്ന് യൂസ് ചെയ്യാം ഓക്കെ ദാറ്റ് മീൻസ് മൂന്ന് സെനാരിയോ ആണുള്ളത് ദെൻ അടുത്തത് നെക്സ്റ്റ് സെനാരിയോ ഇതേപോലെ തന്നെ റോയൽറ്റി കേസ് ഓക്കെ നേരത്തെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സെനാരിയോസ് തന്നെയാണ് വരുന്നത് ഒരു ചാപ്റ്റർ പോലെ നോക്കാം സെക്ഷൻ 9 സബ് സെക്ഷൻ 1 ക്ലോസ് 6 ഓക്കെ റോയൽറ്റി പേയബിൾ ബൈ ഓക്കെ നേരത്തെ പോലെ മൂന്ന് സെനാരിയോ വരാം റോയൽറ്റി പേയബിൾ ബൈ ഗവൺമെൻറ് റോയൽറ്റി പേയബിൾ ബൈ റെസിഡൻറ്റ് റോയൽറ്റി പേയബിൾ ബൈ നോൺ റെസിഡൻറ്റ് ഓക്കെ ഗവൺമെൻറ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ എന്താണ് ഒരു കണ്ടീഷനും ഇല്ല എന്തായിട്ട് കണക്കാക്കും ഡീം ടു ബി അക്രൂവറൈസ് ഇൻ ഇന്ത്യ റെസിഡൻ്റ് ആണെങ്കിൽ ഓക്കെ ഈ പറയുന്ന റോയൽറ്റി എന്ത് പർപ്പസിന് വേണ്ടി നോട്ട് ടു ബി യൂസ്ഡ് എന്തിനൊക്കെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നിരിക്കുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ
professional business outside India. Okay, outside India. Second scenario, earnings from any source outside India. ഇത്തവണ അതേപോലെ തന്നെ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് സെനാരിയോ ആണ് നേരത്തെ തരുന്ന വ്യത്യാസമുണ്ട്. ഡീം ടു ബി അഗ്രോ ആണ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. ദെൻ വേറൊരു സെനാരിയോ എന്താണ്? ഏണിങ്സ് ഫ്രം ഏണിങ്സ് എനി സോഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ദാറ്റ് മീൻസ് റോയൽറ്റി ആണെങ്കിൽ റോയൽറ്റി പേയബിൾ ബൈ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ല, ആ ഗവൺമെൻറ് പേ ചെയ്യുന്ന റോയൽറ്റി എന്തായിട്ട് കൂട്ടും. ഡീം ടു അക്രൂ റെസിഡൻസ് ഇൻ ഇന്ത്യ, റെസിഡൻ്റ് ആണെങ്കിൽ ആ റോയൽറ്റി പേ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അസറ്റിനെ യൂസ് ചെയ്തിട്ട് പേ ചെയ്യുന്നതായിരിക്കണം. ഒരു എന്ത് പർപ്പസിന് വേണ്ടി ആയിരിക്കണം? ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ ഏണിങ്സ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് ഇത് ഇന്ത്യക്ക് പുറത്തുള്ള പർപ്പസിന് ആകരുത്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. പോസിറ്റീവിലെ കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു നോൺ റെസിഡൻറ്റിൻ്റെ കേസിന് ഇതേപോലെ തന്നെ ഒരു ദാറ്റ് റോയൽറ്റി ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ഓർ ഏണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എനി സോഴ്സ് ഓഫ് ഏണിങ്സ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് 9 സബ്സെക്ഷൻ 1 ഇവിടെ നോക്കാം. പ്രൊഫഷൻ നോക്കാം, വിൽ ബി പേയബിൾ ബൈ ഒന്നിൽ ഗവൺമെൻറ്, പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ആണെങ്കിൽ പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്ഫർ റൈറ്റ് യൂസ് ഫോർ എനി പ്രോപ്പർട്ടി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിയഡ് ഓൺ ബൈ സച്ച് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ എക്സെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് അതാകാൻ പാടില്ല. ഏണിങ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, സോ ദാറ്റ് മീൻസ് പേയബിൾ റോയൽറ്റി പേയബിൾ കേസ് ഗവൺമെൻറ് ആണെങ്കിൽ നോ റെസ്ട്രിക്ഷൻ ഓർ നോ കണ്ടീഷൻ, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഡീംഡ് ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. റെസിഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ഏണിങ് ഇൻ എനി അതർ ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എന്ത് രണ്ട് ഏതൊക്കെ കണ്ടീഷനാണ്? ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആയിരിക്കണം ഓർ ഏണിങ്സ് ഫ്രം എനി സോഴ്സ് ഇൻ ഇന്ത്യ. നോൺ റെസിഡൻ്റ് അറിയാം, നോട്ട്സ് നോക്കാം. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ റെസ്പെക്ട് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഇൻ ഇന്ത്യ earnings of any income from any other source in India. Next one also, they will have a technical service. 9 subsection 1, clause 7. 9 subsection 1, clause 7. Look up. 9 subsection 1, clause 7. Okay. Then then, income from technical service, any fee technical service deemed to be accrued in India payable by, okay, technical service rendered payable by. The kind of scenario government aga resident aga നോൺ റെസിഡൻ്റ് ആണ്. ഗവൺമെൻറ് ആണെങ്കിൽ വിത്തൗട്ട് എനി കണ്ടീഷൻ എന്തായിട്ട് കൂട്ടും? ഡീം ടു അക്രൂ റെസിഡൻസ് ഇന്ത്യ റെസിഡൻ്റ് ആണെങ്കിൽ. ഓക്കെ, ഇൻ കേസ് ഫീ പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ടെക്നിക്കൽ സർവീസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, നോട്ട് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഏണിങ്സ് from any other source outside India. Okay. Then non-resident ne case aanengilo a person who is a non-resident deemed to be non-resident only when the fee payable in respect of service utilized in India. Okay, nokke ariyam fee payable endinu vendi use cheyidirikkanam? Business or profession, business or profession in India. Earnings anglo utilized for the purpose of making earnings any income from any other source in India. Okay,
in India. So technical service payment, technical service render aayittu pay cheyina government anengil without any condition it will be treated as income deemed to be accruing in India. Resident anengil adu endakka purpose nagirathu business or profession outside India agirathu, earnings any other source outside India agirathu. Non resident anu pay cheyirikkunnengil that income should be for the purpose of business or profession in India or earning income from any source in India. Okay, then last section important because newly amended on section 9 subsection 1 clause 8. Okay. Right. No, section okay. Sum of money paid or paid by resident to a non-resident with effect from 2000 assessment year 2021, a sum of money paid without consideration by a resident Indian to a non-corporate or non-resident or foreign company on or after 5-7-2019 would be deemed to accrue a raise in India and it is chargeable to tax under section 56 subsection 2 clause 10. That means IFO is other source level in the section. That is if aggregate sum receivable. That means it will be resident at or non-resident. എന്ത് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു ക്യാഷ് അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താവും ഡീം ടു ബി അക്രൂവ് അറേസ് നോൺ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഡീം ടു ബി അക്രൂവ് അറേസ് ഇൻ ഇന്ത്യ ഓക്കെ ടാക്സ് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ ഐ എഫ് എസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഗിഫ്റ്റിൻ്റെ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 എന്ന് പറയുന്നത് ഗിഫ്റ്റിൻ്റെ കേസാണ് ദാറ്റ് മീൻസ് നോൺ പ്രസിഡന്റിന് റെസിഡന്റ് നോൺ പ്രസിഡന്റിന് ക്യാഷ് ഗിഫ്റ്റ് കൊടുത്തു ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 ദെൻ എൻറ്റയർ എമൗണ്ട് ഞാൻ നോൺ റെസിഡൻ്റ് ആണ് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഇന്ത്യയിൽ എനിക്ക് പ്രത്യേകിച്ച് ബിസിനസ് കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഇന്ത്യയിലായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഈ പുതിയ സെക്ഷൻ സെക്ഷൻ 9 സബ്സെക്ഷൻ 1 ക്ലോസ് 8 പ്രകാരം അതെന്തായിട്ട് കൂട്ടും ഡീം ടു അക്രൂവ് റണ്സ് ഇന്ത്യ സെക്ഷൻ 56 ദാറ്റ് മീൻസ് 50,000 മുകളിലാണ് ഈ കിട്ടിയിരിക്കുന്ന ഈ നോൺ റെസിഡൻറ്റിന് റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഇൻകം എങ്കിൽ എന്ത് ചെയ്യും ഡി സെക്ഷൻ പ്രകാരം നോൺ റെസിഡൻറ്റിന് അത് ഇന്ത്യൻ ഇൻകമായിട്ട് ഇന്ത്യയിൽ ഡീം ടു അക്രൂവ് റണ്സ് ഇന്ത്യയാണ് അതർ സോഴ്സിൽ ഈ പറയുന്ന എമൗണ്ട് ടാക്സ് ചെയ്യും അതാണ് പറയുന്നത് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 സോ ഇത്രയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻസിഡൻസ് ഓഫ് ഇൻകം ദെൻ അക്രൂവ് ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡീം ടു ബി അക്രൂവ് ഓർ എറൈസ് ഇൻ ഇന്ത്യ വരുന്ന ചാപ്റ്ററിൽ വരുന്നത് സോ സെക്ഷൻസ് ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം സെക്ഷൻ 6 ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നത് ദാറ്റ് മീൻസ് പേഴ്സണിൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ എച്ച് എഫിന് ദെൻ ഇൻഡിവിജ്വൽ എച്ച് എഫിന് സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 1 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ രണ്ട് ബേസിക് കണ്ടീഷൻ അല്ല ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ് ദെൻ ഇൻഡിവിജ്വൽ എച്ച് എഫിന് മാത്രമാണ് എന്തുള്ളത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് അല്ലെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പ്രകാരം രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി അതർവൈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഓക്കെ കമ്പനിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കമ്പനി റെസിഡൻറ്റ് കമ്പനിയാണ് ഫോറിൻ കമ്പനി പ്രീവിയസ് ഇയറിലെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കണക്കാക്കും ഈ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ഇന്ത്യ ഓക്കെ ദെൻ എ ഒ പി വി ഒ എല്ലാം ക്ലേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോൾ യുവർ പാർട്ട്ലി ഇൻ ഇന്ത്യ ദെൻ ദാറ്റ് ഫേം ഓർ എ ഒ പി എക്സെട്ര ആ റെസിഡൻറ്റ് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ദെൻ ദാറ്റ് അതർ പേഴ്സൺ എ ഒ പി ഫേം വി ഒ എല്ലാം ഉണ്ടാകും നോൺ റെസിഡൻറ്റ് ഓക്കെ സെക്ഷൻ 6 സബ് സെക്ഷൻ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിഡൻ്റ് ആണെങ്കിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് എന്തൊക്കെയായിരുന്നു പ്രൊവിഷൻസ് റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും 2 പ്രീവിയസ് ഇയർ എന്തായിരിക്കണം റെസിഡൻ്റ് ആയിരിക്കണം ആൻഡ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 പ്രീവിയസ് ഇയറിൽ ടോട്ടൽ സ്റ്റേ 730 അല്ലോ അതിൽ കൂടുതലോ ദിവസമാകണം ഓക്കെ ഇൻസിഡൻസ് ഓഫ് ഇൻകം ദെൻ ഇൻസിഡൻസ് ഓഫ് ഇൻകത്തിൽ സെക്ഷൻ 5 എന്താണ് പറയുന്നത് ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ
irrespective of residential census. That means Indian income means Indian receive in India, Indian accrue in India, Indian deemed to be receive in India, as in Indian income, deemed to be discussed, deemed to be accrue in India, alam, Indian income, adalam endana resident inum, non-resident inum, and resident and ordinarily resident, resident but not ordinarily resident, ellarkum endana taxable aanu. Deemed to then section 7 deemed to be received in India and discussed here in the salary section head of income salary varuna karyangala avada parayikana then deemed to be accrue or arise in India and eight sections on a subsection first one 9 subsection 1 clause 1 I parayunnathu connection in India Indian connection kittunnathu salary second one salary earned in India then third one salary by government of India to a citizen for entering service outside India. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ പുറത്തു വരുന്ന പ്രിക്വിസിറ്റ് അലവൻസസ് എല്ലാം എന്താണ് എക്സംപ്റ്റഡ് ആണ് ഇതിനകത്ത് വരില്ല ദെൻ ഡിവിഡൻഡ് ഒക്കെ ഒരു ടാക്സ് പ്ലാനിങ് കണക്ക് ഇന്ത്യയിലുള്ള ഒരാൾ പുറത്ത് താമസിക്കുന്നു നോൺ റെസിഡൻ്റ് ആണ് എന്നിട്ട് ഇന്ത്യയിലെ കമ്പനിയിൽ ഹോൾഡ് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ട് ഡിവിഡൻഡ് എനിക്ക് പുറത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഈ സെക്ഷൻ വെച്ചിട്ട് എന്താവത് deemed to be accrued. That means Indian company dividend abroad കൊടുത്താലും എന്താണ് deemed to be accrued as in India. Then major sections interest by specific. That means ഈ മൂന്ന് കേസിൽ എന്താണ് government then second one resident third one non-resident. Okay. First one interest payable. Interest pay ചെയ്യുന്ന government ആണെങ്കിൽ without any condition will be treated as deemed to be accrued as India. Resident India ആണെങ്കിൽ എന്തൊക്കെ purpose ആകരുത് ആ മണി ബോറോ ചെയ്ത് ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ബോറോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന നമ്മൾ മണി ബോറോ ചെയ്തിട്ടാണല്ലോ ആ എടുത്തിരിക്കുന്ന മണി ക്യാഷ് എന്തിനൊക്കെ ആഗ്രഹം യൂസ് ചെയ്യുന്നു ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആഗ്രഹം ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും അതർ സോഴ്സ് നിന്നുള്ള ഇൻകം കിട്ടാൻ വേണ്ടി ആഗ്രഹം നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു അതൊരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഒരു എക്സെപ്ഷൻ കാറ്റഗറിയാണ് എന്തിനു വേണ്ടി മാത്രമായിരിക്കണം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇന്ത്യയിൽ മാത്രമാണെങ്കിൽ മാത്രമേ നോൺ റെസിഡൻ്റ് എന്താണ് ഇൻട്രസ്റ്റ് deemed to be accrued as in India വേറെ എന്തെങ്കിലും പർപ്പസ് ദാറ്റ് മീൻസ് ലോൺ എടുത്ത് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനായിട്ട് വരത്തില്ല deemed to be accrued എന്ന് വരത്തില്ല ഇൻകോട്ട് വരത്തില്ല റോയൽറ്റി ദെൻ ഇൻകം ഫ്രം റോയൽറ്റി ടെക്നിക്കൽ സർവീസും രണ്ടിലും ഒരേപോലെയാണ് മൂന്ന് കാറ്റഗറി റോയൽറ്റി പേ ഫസ്റ്റ് കേസിലാണ് റോയബിലിറ്റി പേ ഗവൺമെൻറ് വിതൗട്ട് എനി കണ്ടീഷൻ വിൽ ബി ടാക്സ്ഡ് വിൽ ബി ടീറ്റ് ആസ് ഡീം ടു ബി അക്രൂവർ എസ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ബിൽ ടാക്സ്ഡ് സെക്കൻഡ് സെനാരിയോ റെസിഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദാറ്റ് മീൻസ് ആ റോയൽറ്റി ദാറ്റ് മീൻസ് ആ ഒരു സെറ്റ് അല്ലെങ്കിൽ റോയൽറ്റി എടുത്ത് എന്തിനാണോ അത് എന്തിനു പർപ്പസിന് യൂസ് ചെയ്യരുത് ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആകാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സോഴ്സിൽ നിന്ന് ഇൻകം ഇന്ത്യക്ക് പുറത്താണ് ദെൻ ടെക്നിക്കൽ സർവീസിൽ ഇതേപോലെ തന്നെ ഗവൺമെൻറ് റെസിഡൻസ് നോൺ റെസിഡൻറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ വിതൗട്ട് എനി കണ്ടീഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആസ് ഡീം ടു ബി അക്രൂവർ ആസ് ഇൻ ഇന്ത്യ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ ഇതേപോലെ തന്നെ എന്ത് കാര്യത്തിന് യൂസ് ചെയ്യരുത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ പ്ലസ് സെക്കൻഡ് സെനാരിയോ എന്തായിരുന്നു അതർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള അതർ ഇൻകം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അതർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ആകരുത് അവർ ടെക്നിക്കൽ സർവീസ് യൂസ് ചെയ്ത് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അഗെയിൻ എന്താണെങ്കിൽ ഡ്യൂട്ടി അക്രൂവൽസ് ഇന്ത്യ എപ്പോഴാണ് ഒന്നുകിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഏണിങ്സ് ഫ്രം അതർ സോഴ്സ് ഇനി അതർ സോഴ്സ് ഇൻ ഇന്ത്യ ഓക്കെ ലാസ്റ്റ് വൺ അമൻഡഡ് സെക്ഷൻ എന്താണ് അമൻഡഡ് സെക്ഷൻ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നോൺ റെസിഡൻറ്റ് അതൊരു നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റി ആകാം അല്ലെങ്കിൽ കോർപ്പറേറ്റ് അസോസിയേറ്റ് ആകാം നോൺ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് ആകാം എന്ത് കൊടുക്കുന്നു ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കുന്നു ഗിഫ്റ്റ് അങ്ങനെ കൊടുത്താൽ എന്താണ് ഈ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ അത് ഡീംഡ് ടു ബി അക്രൂവൽ ഇൻ ഇന്ത്യ ആണ് ദെൻ നമ്മൾ IFOS പഠിക്കുന്ന സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 ഓക്കെ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 അതിനകത്ത് അഗ്രിഗേറ്റ് വാല്യൂ ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 ദെൻ ടാക്സ് ഓക്കെ എത്ര കിട്ടിയാലും അതെന്തായിട്ട് ഡീംഡ് ടു ബി അക്രൂവൽ അറൈസ് ഇൻ ഇന്ത്യ നോൺ റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റിന് ക്യാഷ് ഗിഫ്റ്റ് കൊടുത്താൽ സോ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 ആണ് അതർ സോഴ്സിലാണ് നമ്മളത് അതർ സോഴ്സിൻ്റെ സെക്ഷനാണ് അത് വരുന്നത് ഗിഫ്റ്റിൻ്റെ സെക്ഷനാണ് അത് 50,000 മുകളിലാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം താങ്ക് യു